بسم الله الرحمن الرحيم അടുത്ത ചോദ്യം മുജാഹിദ് വിഭാഗത്തോടാണ് വയ്യാക്കൽ അസ്തഈൻ എന്നതിന് മുജാഹിദ് വിഭാഗം പറഞ്ഞ മറഞ്ഞ മാർഗം മാത്രം വാദത്തിന് തെളിവ് തെളിവിന് തഫ്സീർ വായിക്കാൻ പറഞ്ഞു നിങ്ങൾ അത് വായിച്ചില്ല അതിന് മറ്റൊരു ആയത്ത് ഓതി രണ്ടാമത് ഓതിയ ആയത്തിന്റെ തഫ്സീറിൽ ആ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ സ്വന്തം അർത്ഥം പറയരുത് തഫ്സീർ വായിക്കണം ഇതിന് സമാനമായിട്ടുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട് ആദ്യത്തെ ചോദ്യത്തിന് എന്തുകൊണ്ട് തഫ്സീർ ഓതിയില്ല ഇസ്തിഹാസ ചെയ്താൽ ഏത് മഹാനായ പണ്ഡിതനാണ് ശിർക്ക് എന്ന് പറഞ്ഞത് സാമ്യമുള്ള ചോദ്യമാണ് ഇയാക്കൽ അസ്തഈൻ എന്നതിന് മുജാഹിദ് വിഭാഗം പറഞ്ഞ മറഞ്ഞ മാർഗം മാത്രം എന്ന വാദത്തിന് തെളിവ് തഫ്സീർ വായിക്കാൻ പറഞ്ഞ വായിച്ചില്ല പിന്നെ അതിന് മറ്റൊരു ആയത്ത് ഓതി രണ്ടാമത് ഓതിയ ആയത്തിന്റെ തഫ്സീറിൽ ആ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ സ്വന്തം തഫ്സീർ പറയരുത് അതെ ഞാന് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നതിന്റെ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞപ്പോൾ വിഷയാവതരണത്തിൽ മനുഷ്യ കഴിവിനതീതമായ സംഗതി എന്ന് പറഞ്ഞു ആ പറഞ്ഞത് മനഃപൂർവ്വം തന്നെയാണ് പറഞ്ഞതെന്ന് എന്റെ വിഷയാവതരണത്തിന് ഞാൻ എന്റെ മറുപടിക്ക് തുടക്കത്തിൽ പറഞ്ഞു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നതിൽ അവിടെ പ്രത്യേകം ഉദ്ദേശിക്കപ്പെടുന്നത് എന്ത് തന്നെയാണ് നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാഹു നമ്മൾ പരസ്പരം ചെയ്യുന്ന സഹായം അല്ല അതിൽ പ്രത്യേകമായ സഹായമാണ് അതിനൊരുകൂടി ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തരാം ഏത് തഫ്സീറും പരിശോധിച്ചോളൂ ആ തഫ്സീറുകളൊക്കെ താഴെ പറയാം ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നതാണ് ഇസ്തിആനത്ത് എന്നതാണ് ഇസ്തിആനത്ത് വയ്യാക നസ്തഈൻ നിന്നോട് ഞങ്ങൾ സഹായം തേടും എന്ന് പറഞ്ഞാൽ ആ സഹായം തേടിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം തഫ്സീർ വായിച്ചോളൂ അതെ ഞാൻ ഒരു തഫ്സീർ വായിക്കാൻ എന്തുകൊണ്ട് ചോദിച്ചാൽ ഇത് വളരെ പ്രസിദ്ധമായ സംഗതിയാണ് അതിനാണ് ഞാൻ ആയത്തിനായത്തുകൊണ്ട് വിശദീകരിച്ചത് അതിനുശേഷം ഞാൻ ഇപ്പോൾ പറഞ്ഞത് തഫ്സീറിലേക്ക് പരിശോധിച്ചോളൂ ഏത് തഫ്സീർ വേണമെങ്കിലും പരിശോധിക്കാം ഇയ്യാക നസ്തഈൻ ഇയ്യാക നസ്തഈൻ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ഇസ്തിആനത്ത് ആ ഇസ്തിആനത്ത് സഹായത്തേട്ടം എന്താണ് അതാണ് ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ ഇത് മനുഷ്യ കഴിവിന് അതീതമോ
മനുഷ്യ കഴിവിന് അധീനമോ അതീതമോ? മനുഷ്യ കഴിവിന് അതീതം തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, സാധാരണ ചോദിക്കുന്ന ചോദ്യം അല്ല അവിടെ പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം എന്ന്, അല്ലാഹുവിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഹിദായത്ത്, അതാണ് ആ ഇസ്തിആനത്ത് കൊണ്ട് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. ഇപ്പോൾ ഒന്നുകൂടി വിശദീകരിച്ചു എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്, ഒരു കാര്യം കൂടി ഉണർത്തട്ടെ. ഇവിടെ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടി പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയ്ക്ക് വല്ല ഉത്തരവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലാഹു അല്ലാത്തവരോട് ഇലാഹാണെന്ന് കരുതിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ തെറ്റ് വരൂ എന്നാണ്. ഇലാഹാണെന്ന് കരുതിയിട്ട് പ്രാർത്ഥിക്കണോ? ഇലാഹാണെന്ന് കരുതിയാൽ തന്നെ പോയി ശിർക്കായില്ലേ? ഇലാഹാണെന്ന് കരുതിയാൽ തന്നെ ശിർക്കായി, പിന്നെ പ്രാർത്ഥിക്കണ്ടല്ലോ. അപ്പോ ഇലാഹാണെന്ന് കരുതിക്കൊണ്ടുള്ള പ്രാർത്ഥന, അത് ഓരോരുത്തരും അവരുടെ സ്വന്തം വകയായി വെച്ചതാണ്. അതുകൊണ്ട് ഇലാഹാണെന്ന് കരുതിക്കൊണ്ട് വിളിച്ചാലേ ശിർക്ക് വരൂ എന്നത് ഒരു പണ്ഡിതന്മാർ പറയാത്ത സംഗതി. എന്നെ സംബന്ധിച്ച് നോക്കൂ, നിങ്ങള് ഇലാഹാണെന്ന് കരുതിയാലേ ശിർക്ക് വരൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അടുത്തത് രണ്ട് പേരോടുള്ള ചോദ്യമാണ്, രണ്ടാർക്കുള്ള ചോദ്യമാണ്, ഉത്തരം പറയും. രണ്ട് ചോദ്യമുണ്ട്, രണ്ടു ഏതാണ്ട് സാമ്യമുള്ള ചോദ്യം. അല്ല അല്ല, അതെ ചോദിച്ചേ, നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു അവരോട്. അല്ലാന്ന്, ഓക്കെ 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 ഓക്കെ. ആ ചോദ്യം എടുക്കുന്നില്ല ഈ ചോദ്യം. എന്റെ പേര് മുഹമ്മദ്. എന്റെ ചോദ്യം രണ്ടുപേരോടുമാണ്, യഥാർത്ഥ മുസ്ലിം വിഭാഗം ഏതാണ്, ഞാൻ ഏതിനെയാണ് പിൻപറ്റുന്നത്? രണ്ട് കൂട്ടരോട് ചോദ്യം. രണ്ടാമത്തെ ഏതാണ്ട് സമാനമായിട്ട് ചോദ്യമാണ്, ഇരു ബഹുമാനപ്പെട്ട സുന്നി വിഭാഗത്തിനോടും മുജാഹിദ് വിഭാഗത്തിനോടും. മുസ്ലിം സമുദായം ഇന്ന് വ്യത്യസ്ത വിഭാഗങ്ങളായി, ഉദാഹരണം സുന്നി, മുജാഹിദ്, തബ്ലീഗ് ജമാഅത്ത്, ബംഗാളി, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായി ചേരിതിരുണ്ടാക്കി. സമുദായത്തെ ഭിന്നിച്ച് നിർത്തുന്നത് ശരിയാണോ? ഇസ്ലാമിന്റെ കെട്ടുറപ്പിന് മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയ്ക്കും വിട്ടുവീഴ്ചകൾ ചെയ്ത് ആശയക്കുഴപ്പങ്ങൾ തീർത്തുകൂടെ എന്ന് ബഷീർ അമ്പലായി. ആദ്യം മറുപടി പറയുന്നത് സുന്നി വിഭാഗമാണ്. അതിനുശേഷം അതേ ഒന്നാമത്തെ ചോദ്യം, രണ്ട് അല്ല അല്ല, ചോദ്യത്തിന്റെ ഇതിനനുസരിച്ച് മറുപടി. അയാൾക്ക് യഥാർത്ഥ സുന്നി ഏത് എന്നാണ്, മുസ്ലിം ഏതാണ് ചോദ്യം. അപ്പൊ അഞ്ചു മിനിറ്റ് എങ്കിലും വേണം. ഓക്കെ, സൗസി സമ്മതല്ലേ? ഞാൻ പറയാം. യഥാർത്ഥ ഇസ്ലാം ഏതാണെന്ന് മനസ്സിലാക്കാൻ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിത കാലത്ത് തന്നെ അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും ജീവിക്കാൻ സാധിച്ചാൽ എന്റെ ശേഷം നിങ്ങൾ ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ അവിടെ നിന്ന് പറഞ്ഞു, ഖുലഫാഉർ റാഷിദീങ്ങളായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖലീഫമാരെ പിൻപറ്റണം, സ്വഹാബത്തിനെ പിൻപറ്റണം. മറ്റൊരു ഹദീസ് നോക്കിയാൽ കാണാം, അസ്ഹാബി കന്നുജൂഫ ബിഅയ്യി മിത്തദൈതു മിത്തദൈതും, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ നിന്ന് ആരോട് പിൻപറ്റിയാലും നിങ്ങൾ നേർമാർഗത്തിലെത്തുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഭിന്നാഭിപ്രായം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സമുദായം ചെയ്യേണ്ടത്, മഹാന്മാരായ സഹാബാക്കൾ എന്താണ് ഈ ലോകത്ത് കാണിച്ചു തന്ന പാത എന്ന് പരിശോധിക്കുക. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് തങ്ങളിൽ നിന്ന് നേരിട്ട് ഖുർആൻ പഠിച്ചവർ, ഹദീസ് പഠിച്ചവർ സഹാബാക്കളാണ്. അതുകൊണ്ട് തന്നെ സഹാബാക്കളെ പോലെ ഇസ്ലാം മനസ്സിലാക്കിയവർ ലോകത്ത് ആരുമുണ്ടാകില്ല എന്ന വിഷയത്തിൽ ഒരു തർക്കം മറുഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വീക്ഷണ പ്രകാരം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് നമുക്ക് തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിൽ ഓരോന്നും ഓരോന്നും എടുത്ത് പരിശോധിക്കാം. വളരെ ചെറിയ നിസ്സാരമായ പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിഷയങ്ങൾ തന്നെ ഞാൻ പറയട്ടെ. നമ്മളൊക്കെ കേരളക്കാരാണ്. കേരളക്കരയിൽ പരിശുദ്ധ ഇസ്ലാം കടന്നു വന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് ദാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് എന്നതിന് രേഖയുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം മഹാരഥന്മാരായ സ്വഹാബാക്കളാണ് ഇസ്ലാം കേരളത്തിൽ പ്രചരിപ്പിച്ചത് എന്ന് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കളുടെ ഇസ്ലാം ഈ പ്രസ്ഥാനത്തിന് ഒരു ആമുഖം എന്ന പുസ്തകത്തിൽ പോലും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവ സഹാബത്ത് കൊണ്ടുവന്ന കേരളത്തെ ഇസ്ലാം ശ്രദ്ധിക്കാം. മറുപടി ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. കേരളത്തിൽ സഹാബാക്കൾ കൊണ്ടുവന്ന ഇസ്ലാം, അവർ പഠിപ്പിച്ച മതം ഏതായിരുന്നു? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം. ഒരു ചെറിയ ഉദാഹരണം,
ഉദാഹരണം പറയാം. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് എല്ലാ പള്ളികളിലും മക്കത്തുൽ മുക്കറമയിൽ പോയവരായിരിക്കും ഈ സദസ്സിൽ ഭൂരിഭാഗം ആളുകളും, അല്ലെങ്കിൽ പലരും പോയിട്ടുണ്ട്, മദീനത്ത് പോയവരാണ്. അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗത്തുമുള്ള മുസ്ലിമീങ്ങളെ കാണാൻ സൗകര്യമുണ്ട് ഈ ബഹ്റൈനിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഓരോരുത്തർക്കും അന്വേഷിക്കാം, സ്വന്തം സ്വന്തം അന്വേഷിക്കാം. വെള്ളിയാഴ്ച ജുമുഅക്ക് രണ്ട് ബാങ്കില്ലാത്ത പള്ളി എവിടെയാണ് എന്ന്, മക്കത്തില്ലേ, മദീനത്തില്ലേ, ബഹ്റൈനില്ലേ, പാകിസ്ഥാനിലേ, അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും ഉണ്ടായിട്ട് കേരളത്തിലെ ഏതാനും പള്ളികളിൽ മാത്രം ജുമുഅക്ക് ഒരു ബാങ്ക് കൊടുക്കുന്നു. ചിന്തിക്കുക, മഹാരഥന്മാരായ സഹാബക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് സഹാബാക്കളുടെ ഏകകണ്ഠമായ ഇജ്മാ എന്ന് പറയുന്ന സഹാബത്തിന്റെ ഇജ്മാ ആണ് രണ്ട് ബാങ്ക്. ഇത് ലോകത്തിന്റെ നാനാഭാഗത്തും കൊടുത്തിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഏതാനും മങ്ങുലി പരിമിതമായ പള്ളികളിൽ മാത്രം അത് കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല അത് അനാചാരമാണെന്ന് പറയുന്നു. ബുദ്ധിയുള്ള മുസ്ലിമെ ചിന്തിക്കുക, നാം ഏതംഗീകരിക്കണം. ഇനിയും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളക്കരയിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് മഹാരഥന്മാരായ സ്വഹാബാക്കളാണ്. സ്വഹാബാക്കൾ ഉണ്ടാക്കിയ പള്ളികൾ സഹോദരന്മാരെ, 10-12 പള്ളികൾ നമുക്കറിയാമല്ലോ, ആ കഥകളൊക്കെ ചരിത്രം പറയുന്ന സമയമല്ല. ഈ സ്വഹാബാക്കൾ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു പള്ളിയിൽ സ്ത്രീകൾക്ക് വരാൻ വേണ്ടി പ്രത്യേകം ഒരു സൗകര്യം ഏർപ്പെടുത്തിയത് തെളിയിക്കാൻ കഴിയുമോ? ചരിത്രമാരുടെയും പക്ഷം പിടിക്കില്ല. ചരിത്രപരമായി ചിന്തിക്കൂ നിങ്ങൾ, സഹാബാക്കൾ മുഹമ്മദ് നബിയിൽ നിന്ന് കേട്ട് കണ്ടുപഠിച്ചതായ ഈ സഹാബാക്കൾ അവർ പഠിപ്പിച്ച ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്ന ഏർപ്പാടില്ല. ഉണ്ടായിരുന്നെങ്കിൽ സഹാബാക്കൾ ഉണ്ടാക്കിയ പള്ളിയുടെ ഒരു ഭാഗത്ത് പെണ്ണിന് വരാൻ സൗകര്യം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ നീണ്ട നൂറ്റാണ്ടുകളോളം, കൃത്യമായി പറഞ്ഞാൽ 1951 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരുപക്ഷെ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് വന്നേക്കാം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം പ്രചരിച്ച നമ്മുടെ നാട്ടിൽ ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോകുന്നത് 1921 ഒദാ എന്ന സ്ഥലത്ത്, മലപ്പുറം ജില്ലയിലെ ഒദാ എന്ന സ്ഥലത്താണ് സഹോദരന്മാരെ. ആ കാലഘട്ടത്തിൽ നീണ്ട നൂറ്റാണ്ടുകൾ ജീവിച്ച മഹാരഥന്മാരായ, ഇന്നത്തേക്കാൾ ഇസ്ലാം പഠിച്ച, ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച, റസൂലുള്ളാഹി തങ്ങളുടെ അരുമ ശിഷ്യന്മാരിൽ നിന്ന് മതം പഠിച്ച അവരാരും തന്നെ പെണ്ണിനെ പള്ളി കൊണ്ടുപോകുന്ന ഒരേർപ്പാടുണ്ടാക്കിയില്ല. ഈ രണ്ട് ഉദാഹരണം തന്നെ മതി യഥാർത്ഥ ഇസ്ലാം സുന്നികളുടേതാണ് എന്ന് മനസ്സിലാക്കാൻ. അതേ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. അതേ ചോദ്യത്തിന് മറുപടി ഇനി അടുത്ത ഒരു ചോദ്യത്തോട് കൂടി നമ്മൾ ഇന്ന് നിർത്തും, കാരണം ഇതിനൊരു ആറുമാസം പറഞ്ഞാൽ തീരുമാനമല്ല. ചോദ്യം, മുസ്ലിം സമുദായം എന്നീ വ്യത്യസ്ത വിഭാഗങ്ങളിൽ, ഉദാഹരണം സുന്നി മുജാഹിദ് തബ്ലീഗ് ജമാഅത്ത് ഇസ്ലാമി എന്നിങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായി വേർതിരിവുണ്ടാക്കി സമുദായത്തെ ഭിന്നിച്ച് നിർത്തുന്നത് ശരിയാണോ? ഇസ്ലാമിന്റെ കെട്ടുറപ്പിനും മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയ്ക്കും വിട്ടുവീഴ്ച ചെയ്ത ആശയക്കുഴപ്പങ്ങൾ തീർത്തുകൂടെ? ശരി, തീർക്കേണ്ട തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, വഅഇതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, വഅഇതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ആ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ലതഫ്തരിഖു ഉമ്മത്തി അലാ സബ്ഇൻ അലാ സലാസു വസബ്ഇന മില്ല. പ്രവാചകൻ പറഞ്ഞു, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും, അതിൽ 72 നരകത്തിൽ പോകും, ഒരെണ്ണം മാത്രം സ്വർഗത്തിൽ. അതാണ് അപ്പുറത്ത് ഉത്തരം പറഞ്ഞപ്പോൾ ആമുഖമായി പറഞ്ഞത്, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഒരു റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്, മാ അന അലൈഹി വഅസ്ഹാബി എന്ന റിപ്പോർട്ട്. വഫീ റിവായത്തുൻ ഉഖ്ര, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി എന്ന് തന്നെയുണ്ട്. അതെ, ഇന്നത്തെ ദിവസം, ഇന്നത്തെ ദിവസം ഞാനും എന്റെ സ്വഹാബികളും ഏത് മാർഗത്തിൽ നിന്നുവോ ആ മാർഗത്തിൽ നിലനിൽക്കുന്നവർ. ഉദാഹരണം ാമുഖമായി ഞാൻ പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായിരുന്നല്ലോ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതെന്ന് പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞത്, ഖുറൈശികളോട് പറഞ്ഞത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളൂ, എന്നാൽ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. ഇമാം മഹാനായ മുഹയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ, മഹാനായ മുഹയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തിയ വളരെ കൃത്യമാണ്, ഇജ്അൽ ഖൽബക മസ്ജിദ, ഇജ്അൽ ഖൽബക മസ്ജിദ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അതെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പള്ളിയാക്കിക്കോ, അവിടെ അള്ളാഹുവിനോടൊപ്പം വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതുപോലെ എന്ന്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഒന്നിക്കാൻ കഴിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഒന്നിക്കുക. ശേഷം ഇവിടെ
ഉദ്ധരിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ സ്വഹാബികളുടെ കാലത്ത് രണ്ട് ബാങ്ക് പിന്നീട് ഒറ്റ ബാങ്കായി മുജാഹിദികൾ മാറ്റിയെന്ന് അല്ല അല്ല ഒരിക്കലുമല്ല എന്റെ സുന്നി സഹോദരന്മാർക്കറിയാം അവരുടെ പണ്ഡിതന്മാരിലെ പ്രധാനപ്പെട്ട ആളാണല്ലോ ആ മദ്ഹബിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ റഹ്മഹുല്ലാ രണ്ടും ഇരിക്കട്ടെ അതെ അദ്ദേഹം തന്നെ അദ്ദേഹം തന്റെ കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആവട്ടെ മഹാനായ മുആദിയ റളിയല്ലാഹു അൻഹു ആവട്ടെ രണ്ടിലാരാണെങ്കിലും ഈ രണ്ടാമത്തെ പാക്ക് സമ്പ്രദായം ഉണ്ടാക്കിയത് ആരാണെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഒറ്റ ബാങ്കാണ് അത് ഇമാം മിമ്പറിൽ ഇരിക്കുമ്പോൾ കൊടുക്കുന്ന ബാങ്കാണ് എന്നാണ് നമ്മൾ ഇത് പറയുന്നു അതെ അവരൊറ്റ ബാങ്ക് കൊടുത്ത കുഴപ്പമില്ല രണ്ടാമതൊരു ബാങ്ക് കൂടി കൊടുത്തത് കൊണ്ട് ദീനിൽ ഭിന്നിപ്പുണ്ടായി എന്നും മാത്രമല്ല അത് ലോകത്തൊരിടത്തും അത് ചെയ്യുന്നില്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ഷാഫിഈ മദ്ഹബിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞത് നിങ്ങൾ ചെയ്യാത്ത നമ്മൾ കുറ്റമല്ലല്ലോ ഇനി രണ്ടാമത്തേത് സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ ഹുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി മുതലഫിആത്തി ബിമുറൂത്തിഹിന്ന ثم ينقلبن الى بيوتهن حين يقضين الصلاه لا يعرفهن احد من الغلس പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇമാം ബുഖാരി റിപ്പോർട്ട് സ്വഹീഹായ ഹദീസ് അല്ലേ ആയിഷ ബി പറയാണ് ഞങ്ങൾ മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ മറ്റൊന്നിൽ കാണാം ഹുന്ന ഗൈബത്തിനെയാണ് പ്രയോഗിച്ചിട്ടുള്ളത് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ അവർ സുബ്ഹി നമസ്കാരത്തിന് പള്ളിയിൽ പോയിരുന്നു അവരുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട് എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആരും ഇരുട്ട് കാരണം അവരറിഞ്ഞിരുന്നില്ല എന്ന് മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷാഫിഈ മദ്ഹബിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു രാത്രി പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ വളരെ പ്രയാസകരമാണ് അതെ ഫിത്ര ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ആ സമയത്ത് പോയി എന്ന് വന്നാൽ പകലിൽ എന്തുകൊണ്ടും പോകാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്വൽ ബാരി കയ്യിലുണ്ടോ മറിച്ചു നോക്കിക്കോളൂ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ബുഖാരിൽ മറ്റൊരു ഹദീസ് കാണാം ഇബ്നു ഹജർ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മകനെ ഇടിച്ചു അത്രേ തന്റെ ഭാര്യ പള്ളിയിൽ വിടില്ല എന്ന് പറഞ്ഞപ്പോ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞത് എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സുന്നത്ത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ് എന്ന് പറഞ്ഞ ഹദീസിനെ അതിനെ നിഷേധിച്ചതിന്റെ പേരിൽ ഒരുത്തരെ വേണമെങ്കിൽ ഇടിച്ചുകൊണ്ടും തിരുത്താം എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്വൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹോദരന്മാരെ ഞാൻ പറയട്ടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നേ ദിവസം ഇതാ നിങ്ങൾക്ക് ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന എന്ന് ഖുർആനിൽ സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു മതം പരിപൂർണമായി അതുകൊണ്ട് സൊല്യൂഷൻ ഞാൻ പറയട്ടെ പ്രവാചകനിലേക്കും പരിശുദ്ധ ഖുർആനിലേക്കും മടങ്ങുക അള്ളാഹുവിന്റെ ഖുർആനിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കും സ്വഹാബത്തിന്റെ ചര്യയിലേക്കും താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും മാർഗത്തിലേക്കും മഹത്തുക്കളായ ഇമാമുമാരുടെ മാർഗത്തിലേക്കും മടങ്ങിപ്പോകൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥ മുഅ്മിനാകാൻ കാര്യം എന്ന് ഉണർത്തുന്നു രണ്ടുപേരും പറയുന്നത് പ്രവാചകനെ പിൻപറ്റുവാൻ തന്നെയാണ് ഒരു സഹോദരനും അതേ ഒരു അഭിപ്രായം വരുത്തുന്നുണ്ട് ചോദ്യമല്ല ഒരുപാട് ചോദ്യം രണ്ട് ഭാഗത്തു നിന്നും സത്യത്തിൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മദീന നിവാസികളുടെ മുസ്ലിങ്ങൾ ഒരു പള്ളി നിർമ്മിക്കുകയും അതിന്റെ ഉദ്ഘാടനത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളി കത്തിച്ചു കളഞ്ഞ സംഭവം ഉണ്ടായി കാരണം മുസ്ലിങ്ങളിൽ ഭിന്നത ഉണ്ടാക്കുന്ന പള്ളിയാണ് അതെന്ന് ഒറ്റ കാരണം ഇന്ന് കത്തിക്കേണ്ടതല്ലാത്ത പള്ളികൾ എത്രയുണ്ട് ചോദ്യം കെ അഹമ്മദ് ടെലിഫോൺ 3646-2933 രണ്ടു മിനിറ്റ് ഓക്കെ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് അവിടുത്തെ തിരു സദസ്സിൽ നിന്ന് ഇസ്ലാമിനെ നേരിട്ട് കേട്ട് കണ്ട് പഠിച്ച സ്വഹാബത്തിനെ പോലെ ലോകത്ത് ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു വിഭാഗമില്ലെന്നാണ് അതുകൊണ്ട് തന്നെ ആ സ്വഹാബത്ത് കാണിച്ചു തന്നതാ നമ്മൾ അംഗീകരിക്കേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞത് ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗൈബ അവസാനമായി റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു ഇവിടെ സന്നിധരായ നിങ്ങൾ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ശിഷ്യന്മാർ ആയിരക്കണക്കിന് ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാ
ഭാഗത്ത് പോയി അവരൊക്കെ പള്ളി ഉണ്ടാക്കി കേരളത്തിൽ മാത്രമല്ല ഇവിടെ ഓതിയ ഹദീസ് ഹദീസ് കണ്ടവരാണ് ആയത്ത് കണ്ടവരാണ് ആ ആയത്തും ഹദീസും ഒക്കെ ഈ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ സഹാബത്താണ് കേരളത്തിൽ വന്നത് കേരളം പോവട്ടെ സൗദി അറേബ്യയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ബഹ്റൈനിൽ ആദ്യകാലത്ത് 50 വർഷം മുമ്പുള്ള ഏതെങ്കിലും പള്ളിയിൽ സ്ത്രീകൾക്ക് വരാൻ സൗകര്യം ഏർപ്പെടുത്തിയിരുന്ന ചരിത്രം അതാരുടെയും പക്ഷം പിടിക്കൂല അപ്പൊ ഞാൻ ചോദിക്കുന്നത് സഹാബാക്കൾക്ക് ഖുർആൻ മനസ്സിലായിട്ടില്ലായിരുന്നോ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് സഹാബത്തിന് മനസ്സിലായിട്ടില്ലായിരുന്നോ എന്നതിന്റെ ചോദ്യം ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അത് സഹാബത്തിനെ അംഗീകരിക്കുക സഹാബത്തിനെ പിൻപറ്റുക സഹാബത്തിനെ പിൻപറ്റുന്നവർ മാത്രമാണ് നേർമാർഗത്തിൽ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഭിന്നാഭിപ്രായം ഉണ്ടാകുമ്പോൾ സഹാബത്തിനെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് പരിഹാരം കണ്ട് റസൂലുള്ളാഹി ആ പരിഹാരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് പിന്നെ പള്ളി പൊളിക്കുന്ന വിഷയം ഞാൻ പറയണോ പറയണോ ഒരു കാര്യം പറയാം അന്നത്തെ ആ പള്ളി എന്ന് പറഞ്ഞ പള്ളി മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പള്ളിയായിരുന്നു മുനാഫിക്കുകളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ അരികത്തേക്ക് വരൂ റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾക്ക് പൊറുക്കലിനെ തേടും അതിനുവേണ്ടി റസൂലുള്ളാഹിന്റെ അരികത്തേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ ലവ്വ റൂസവും ഞങ്ങൾ റസൂലുള്ളാഹിനോട് പറയാനും റസൂലുള്ളാഹിനോട് ചോദിക്കാനും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ മുനാഫിക്കുകളുടെ പള്ളിയായിരുന്നു ആ പള്ളി ആ സ്വഭാവത്തോട് ആരുണ്ടാക്കുന്നു എന്ന് ചിന്തിക്കുക ശരി അല്ല ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ചോദിക്കാം അവസാനമായി ഒരു ചോദ്യം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ സ്വർഗത്തിൽ പോകാതിരിക്കുമോ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്ക് എന്നിൽ സംശയമുള്ള ഇസ്തിഗാസ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുക ഒരു വിഷയം ഇസ്ലാം അനുവദനീയമായ ഒരു വിഷയം അത് ചെയ്താൽ കാലാകാലം സ്വർഗത്തിൽ കടക്കാതെ കാലാകാലം നരകത്തിൽ കടക്കുന്നു എന്നതാണ് വിഷയം അനുവദനീയമായ ഒരു വിഷയം ഖുർആൻ ജായിസാക്കി തന്ന വിഷയം അത് ചെയ്താൽ അത് അത് കാരണത്താൽ കാലാകാലം ഒരാൾ മുശ്രിക്കായി പോകും അതാണ് വിഷയം ഒരാൾ ഇസ്തിഗാസ ചെയ്യുന്നില്ലെങ്കിൽ അവന് വിരോധമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇസ്തിഗാസ അല്ലാഹു അല്ലാത്ത ആളുകളെ സഹായി അല്ല നിയമിച്ചതാണ് ഇന്നമാ വലിയക്കും അല്ലാഹു വ റസൂലുഹു വൽ മുഅ്മിനൂൻ അല്ലദീൻ والذين آمنوا الذين يقيمون الصلاة എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു മാത്രമല്ല റസൂല് അതുപോലെ മുഅ്മിനീങ്ങൾ അവരൊക്കെ നിങ്ങളുടെ സഹായികളാണ് വമയ്യതവല്ലല്ലാഹു വറസൂലഹു വൽമുഅ്മിനൂൻ ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും സഹായികളാക്കിയാൽ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ നിശ്ചയം അല്ലാഹുവിന്റെ പാർട്ടി വിജയികളാകുന്നു അഥവാ അല്ലാഹു നിശ്ചയിച്ച സത്യവിശ്വാസികളെ പ്രവാചകനെ സഹായിയാക്കിയാൽ അവർ വിജയികളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വിജയികളെ പരാജയപ്പെട്ടവരായി നരകത്തിലേക്ക് എഴുതി തള്ളുന്നതാകുന്നു സമുദായത്തിൽ പ്രശ്നമുണ്ടായത് അല്ല അതിന് എനിക്കൊന്ന് മറുപടി പറയണം പറയട്ടെ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു നിങ്ങൾ രണ്ട് പ്രാവശ്യം ഉത്തരം പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് മുജാഹിദ് വിഭാഗത്തിന് കൊടുക്കും അതിനുശേഷം നമുക്ക് വേണം പൂർണ്ണ ചർച്ചയാവും അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടിയോട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം നേരത്തെ ചോദ്യം കരീം സാഹിബ് നേരത്തെ ചോദ്യം രണ്ട് കൂട്ടരോടുമായിരുന്നു ഞാൻ അദ്ദേഹം മറുപടി പറഞ്ഞു പറഞ്ഞു ആ സമയം അവർക്ക് രണ്ട് മിനിറ്റ് അവർക്ക് ഇപ്പൊ കൊടുക്കും ചോദ്യത്തിലും ഇപ്പോഴത്തെ ചോദ്യത്തിലും ഒരു രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ വിഷയം കാരണം രണ്ട് ചോദ്യത്തിലും നമ്മളെയാണ് കുത്തിയിട്ട് അപ്പോ മുനാഫിക്കുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് വരാത്തതിന്റെ പേരിലാണ് അവരെന്ത് ചെയ്തത് ആ പള്ളി പൊളിച്ചു കളഞ്ഞത് അവരാണ് പ്രശ്നമുണ്ടാക്കിയവരെന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ എന്തിനാണ് ആ ഭാഗം പറഞ്ഞത് അദ്ദേഹം വിശദീകരിച്ചതും ഇല്ല അതുകൊണ്ട് മുജാഹിദികളെയാണ് നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളതെങ്കിൽ അതൊരിക്കലും സത്യസന്ധമല്ല എന്ന് ഉണർത്തുന്നു ബാക്കിയുള്ളവർ മലയാളത്തിൽ ഇറങ്ങിയ സുന്നി പരിഭാഷകൾ എന്റെ സഹോദരങ്ങൾ വായിക്കണമെന്ന് ഉണർത്തുന്നു ഇനി ഇവിടെ പല പ്രാവശ്യം എടുത്തു ധരിച്ച ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലു വല്ലദീന ആമനുല്ലദീന യുഖീമുന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊന എന്ന ആയത്ത് ഇസ്തിഗാസക്ക് തെളിവേ അല്ല
ഇസ്തിഗാസക്ക് തെളിവ് അല്ല. ഒരൊറ്റ മുഫസ്സിറുകളും അങ്ങനെ പറഞ്ഞിട്ടില്ല. വേണ്ട, കേരളത്തിൽ ഇറങ്ങിയ സുന്നി പരിഭാഷകളെങ്കിലും ഒന്ന് മറിച്ചു നോക്കിക്കോളൂ. ഒരു തെളിവും അതിരില്ല. അള്ളാഹുവിന്റെ സഹായി അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ആ വിഷയത്തിൽ സഹായം തേടാമെന്നോ വലിയക്കുമുള്ള നിങ്ങൾ അള്ളാഹു നിങ്ങളുടെ സഹായിയാണ്, റസൂലുഹു അവൻ റസൂലും നിങ്ങളുടെ സഹായിയാണ്, മുഅ്മിനീങ്ങളും നിങ്ങളുടെ സഹായിയാണ്. ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാകിഉൻ. മാളിയായ ഫീലും മുളാരിയായ ഫീലും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും നിങ്ങൾ അറിയണ്ടേ? മാളിയായ ഫീലും മുളാരിയായ ഫീലും തമ്മിലുള്ള വ്യത്യാസം അറിയാതെയാണ് വർത്തമാനം പറയുന്നത്. അതുകൊണ്ട് പരിഭാഷ ഒന്ന് വായിച്ചു നോക്കണം, നല്ലതായിരിക്കുമെന്ന് ഉണർത്തുന്നു. ഈ വിഷയത്തിലും നിങ്ങളുടെ കയ്യിൽ തെളിവില്ല എന്നുണർത്തുന്നു. അസ്സലാമു അലൈക്കും. രണ്ടു കൂട്ടരും പറയുന്ന ഒന്ന് തന്നെയാണ്, പ്രവാചക ചര്യ പിൻപറ്റുക എന്നത്. ഇന്നത്തെ ചർച്ച നിങ്ങളെല്ലാം ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കും. അല്ല, ഒരു പൊതു അല്ലാന്നേ, രാവിലെ എഴുന്നിട്ട് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്.